കുറ്റിക്കായും മുരിങ്ങയ്ക്കായും ഇട്ട് കറി വെക്കുന്നതിൻ്റെ വീഡിയോയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ 400 ഗ്രാം നൊത്തോലി മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കില്ല. ഇതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടുകൂടെ 4 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത ശേഷം 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഇത്തരത്തിൽ തരുതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചുറ്റിച്ച ശേഷം മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയിലേക്ക് ഒഴിച്ച് ചുറ്റിച്ച് അതിലെ മുഴുവൻ അരപ്പും വെള്ളത്തിലേക്ക് ആക്കിയ ശേഷം മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് 8 പുളിച്ചക്കായ എടുത്തിട്ടുണ്ട്. പുളിച്ചക്കായ ചിലർ ഇരമ്പം പുളി എന്നും പറയാറുണ്ട്. അതിനോടുകൂടെ 1 വലിയ മുരിങ്ങയ്ക്കായുടെ പകുതി ചെറുതായിട്ട് മുറിച്ച ശേഷം നടുക്ക് കീറി എടുത്തിട്ടുണ്ട്. പുളിച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത്യാവശ്യം വലുപ്പമുള്ള പുളിച്ചക്ക നടുകെ കീറിയ ശേഷം വീണ്ടും 4 ആയിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിച്ചക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് വളരെയധികം നല്ലതാണ്. പുളിച്ചക്കായിലെ ഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്ന പദാർത്ഥം ആഹാരശേഷം ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നു. അമിതമായ രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അലർജിയും ചുമയും ജലദോഷവും ഒക്കെ അകറ്റാനും മാത്രമല്ല കാൽസ്യത്തിൻ്റെ അളവ് അധികമായിട്ടുള്ളത് കൊണ്ട് എല്ലുകൾക്ക് ബലം നൽകാനും ഇതിൻ്റെ ഉപയോഗം സഹായിക്കുന്നു. ശരീരത്തിലെ അമിതമായ കൊളസ്ട്രോൾ കുറയ്ക്കാനും പുളിച്ചക്ക അത്യുത്തമമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഉപയോഗിക്കുന്നുണ്ട്. മീനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും പുളിച്ചക്കായും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിച്ചക്ക ഇട്ട് മീൻകറി വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ആദ്യമേ കുടംപുളിയൊന്നും ചേർത്ത് കൊടുക്കില്ല. നല്ല മൂത്ത പുളിച്ചക്ക ഉപയോഗിച്ച് കറി വെക്കുന്നതാണ് നല്ലത്. വലുതും മൂത്തതുമായ പുളിച്ചക്കായ്ക്കാണ് പുളി കൂടുതലായിട്ടുണ്ടാകുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ചേർത്ത് മീൻകറി വെക്കുമ്പോഴും ഒരു പ്രത്യേക സ്വാദാണ്. ഉപ്പ് ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ കറി നല്ലതുപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഗ്യാസിലാണ് ഇത് പാകം ചെയ്തെടുക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം മതിയാകും. ഇതിപ്പോൾ വിറകടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. നൊത്തോലി മീൻ ആയതുകൊണ്ട് എളുപ്പം എന്ത് വരുന്നതാണ്. പക്ഷേ വിറകടുപ്പിൽ വെക്കുന്നത് കൊണ്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ അടച്ചു വെച്ച ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കറി തിളച്ചു വരുന്നത് വരെ നല്ല തീയിലാണ് വെച്ച് വേവിക്കേണ്ടത്. 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം കറി ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തിളച്ച ശേഷം തീ കുറച്ച് വെച്ചാൽ മതിയാകും. കറി തിളച്ച ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം ഇതിൽ ഉപ്പും പുളിയും നോക്കണം. കറി നന്നായി തിളയ്ക്കുമ്പോൾ തന്നെ പുളിച്ചക്കയുടെ പുളി ഇറങ്ങിയിട്ടുണ്ടാകും. പുളിയും ഉപ്പും ഒരല്പ കുറവാണ്. അതുകൊണ്ട് ഈ സമയം വളരെ ചെറിയ 1 കഷ്ണം കുടംപുളി കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം ഇതിലേക്ക് കുടംപുളിക്ക് പകരമായിട്ട് വീണ്ടും പുളിച്ചക്ക ഇട്ട് കൊടുക്കരുത്. കാരണം പുളി കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പുളിച്ചക്കായിലെ പുളി എത്രത്തോളം ഉണ്ടാകുമെന്നും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ആദ്യമേ കുടംപുളി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാത്തത്. മീൻകറി തിളച്ച് പുളിച്ചക്കായിലെ പുളി കറിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം കറി രുചിച്ച് നോക്കി പുളി കുറവാണെങ്കിൽ മാത്രം അതിനനുസരിച്ച് കുടംപുളി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി വേവിക്കണം. ഈ സമയം കറി കുറച്ചുകൂടി വറ്റി പാകമായിട്ട് വരും. അവസാനം കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കറിയിൽ നിന്നും ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് തണുക്കുമ്പോൾ പാകത്തിന് ചാറ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള മീൻ കറിയാണിത്.
എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല രുചിയാണ്. പണ്ട് മുതൽക്കേ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്ഥിരം മീൻകറിയാണിത്. പുളിച്ചക്കായുടെ കൂടെ മുരിങ്ങയ്ക്ക കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. മുരിങ്ങയ്ക്കായുടെ സ്വാദും പുളിച്ചക്കായുടെ പുളിയും കൂടി നൊത്തോലി മീനിലേക്ക് പിടിക്കുമ്പോൾ നല്ല രുചിയാണ്. ഇതിലെ മുരിങ്ങയ്ക്ക മാത്രം കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇതിലെ മുരിങ്ങയ്ക്ക കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. മൺചട്ടിയിൽ മീൻ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ നാടൻ രുചി കിട്ടുക. മൺചട്ടിയിൽ വിറകടുപ്പിൻ്റെ തീയും പുകയും ഏറ്റു വേകുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. മൺചട്ടി ആയതുകൊണ്ട് കുറച്ചധികം നേരം ചൂട് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ കുറേ നേരം കൂടി ഇരുന്ന് ഇത് തിളച്ച് കറി കുറുകി വരും. ഇനി ഇതിലെ തീയെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. കറി ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. മീനിലെ ചാറെല്ലാം വറ്റി പാകത്തിനായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുമുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ പുളിച്ചക്കായുടെ മുരിങ്ങയ്ക്കായുടെയൊക്കെ സീസണാണ്. ഇനി നൊത്തോലി മീൻ കിട്ടുമ്പോൾ ഇത്തരത്തിൽ പുളിച്ചക്കായും മുരിങ്ങയ്ക്കായും കൂടി ചേർത്ത് മീൻകറി വെച്ച് കഴിച്ചു നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.